വന്യജീവികളുടെ ആക്രമണവും ഓണാട്ടുകര മേഖലയിലെ കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കൃഷിമന്ത്രി പി പ്രസാദിന്റെ ഭവനത്തിലേക്ക് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു. വന്യജീവികളുടെ ആക്രമണവും ഓണാട്ടുകര മേഖലയിലെ കാട്ടുപന്നി ശല്യവും നിയന്ത്രിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കൊടുക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. കേരളത്തിലെ വന്യജീവി ആക്രമണവും കൃഷി നശിപ്പിക്കലും ഓണാട്ടുകര മേഖലയിലെ കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നതും തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ കൊടുക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. കുട്ടനാട്ടിലെ നെൽകർഷക മേഖലയ്ക്ക് ഉയർത്തുന്ന നിലയിലേക്ക് കാട്ടുപന്നി ശല്യം വ്യാപകമായത് ഗവൺമെന്റ് അടിയന്തരമായി പരിശോധിക്കണമെന്ന് കൊടുക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കൃഷിമന്ത്രിയുടെ നൂറിനാട് മറ്റപ്പള്ളിയിലെ വസതിയിലേക്ക് ഉത്രാടനാളിൽ കർഷക കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി. ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ, കേന്ദ്രത്തോട് പറയുമ്പോൾ അത് സംസ്ഥാനമാണ് നടപടി സ്വീകരിക്കേണ്ടത്. സംസ്ഥാനത്തോട് ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ അത് കേന്ദ്ര നിയമങ്ങളാണ് അതിന് ഒക്കെ തടസ്സം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടു കൂട്ടരും, കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാരും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും പരസ്പരം കുറ്റപ്പെടുത്തി അവർ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിന്റെ ഇരകൾ ആരാണ്? ഇരകൾ പാവപ്പെട്ട കൃഷിക്കാർ മാത്രമല്ല, മറ്റുള്ളവരും ഇതിന്റെ ഇരകളാകുകയാണ്. നമുക്കറിയാം വന്യമൃഗങ്ങൾ എപ്പോഴും കാട്ടിലാണ് ജീവിക്കുന്നത്, കാട്ടിലാണ് ജീവിക്കുന്ന വന്യമൃഗങ്ങൾ. എന്നാൽ ഇപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. പലപ്പോഴും വന്യമൃഗങ്ങൾ എന്ന് കാണാൻ വേണ്ടി നമ്മള് കാട്ടിലുകളിലേക്കും, പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, നാട്ടുപുറത്തും വന്യമൃഗങ്ങളുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിതം തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഏത് സമയത്താണ് കാട്ടുപന്നികൾ, ഏത് സമയത്താണ് കാട്ടുപോത്തുകൾ, ഏത് സമയത്താണ് കാട്ടാനകൾ, പുലി, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾ ഉൾവനങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ഇത്തരം മൃഗങ്ങൾ ഇന്ന് ജനവാസ മേഖലകളിൽ ഇറങ്ങി വരികയാണ്. ഇത് തടയുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ? സർക്കാർ സ്വീകരിക്കുന്നില്ല. പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിയും. ഈ വന്യമൃഗങ്ങൾ വനമേഖലയിൽ നിന്ന് പുറത്തു വരാതിരിക്കുവാൻ വനാതിർത്തിയിൽ ഫെൻസിംഗ് നടത്തുക, ഇലക്ട്രിക് ഫെൻസിംഗ് നടത്തുക എന്നുള്ളതാണ്. എന്നാൽ വന്യമൃഗങ്ങളെ നേരിടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് ജനവാസ മേഖലകളിൽ വരാതിരിക്കാൻ വേണ്ടി ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട്. കൃഷിമന്ത്രി തീരുമാനിക്കുക, കർഷകരിൽ നിന്ന് അവഗണന അവസാനിപ്പിക്കുക, സംരക്ഷിക്കുക, ഓണാട്ടുകാരെ സംരക്ഷിക്കുക, കരിമീൻ കർഷകരെ സംരക്ഷിക്കുക, കേരള കർഷകരെ സംരക്ഷിക്കുക. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുന്നിനാട്ട് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുപ്പുറത്ത് മുരളി ആമുഖ പ്രസംഗം നടത്തി. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ, സംസ്ഥാന ഭാരവാഹികളായ ജോജി ചെറിയാൻ, കെ വേണുഗോപാൽ, റോയി തങ്കച്ചൻ, കട്ടച്ചിറ താഹ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹരിപ്രകാശ്, ആനി വർഗീസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിജയൻപിള്ള, ആർ അജയൻ, എം കെ സുധാകരൻ, വയലിൽ സന്തോഷ്, എൻ പ്രഹ്ലാദൻ, ഷെഫീഖ്, പി രാജേന്ദ്രക്കുറുപ്പ്, കബീർ, കോശി കെ ഡാനിയൽ, പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി രാജലക്ഷ്മി, ഷാജി നൂറനാട്, രാജൻ, ഇബ്രാഹിംകുട്ടി, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ നോവൽ രാജ്, ബിജു തണൽ, ചന്ദ്രിക തങ്കപ്പൻ, വന്ദന സുരേഷ്, ശ്രീലത ശശി, കെ കെ ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സീഡ് നെറ്റ് ന്യൂസ്, ചാരമൂട്.